ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ ഇയാൾ ഓതിയവരായത്താണ് ആദ്യം കേൾപ്പിക്കുന്നത്. ആറ്റിങ്ങൽ പോയിട്ടൊരു മുഖാമുഖം നടത്തി, അവിടെ ഇയാൾ ഒരു ആയത്തോതിയിട്ടുണ്ട് ആറ്റിങ്ങൽ ആയത്ത്. അതൊന്ന് കേൾക്കുക. സന്തോഷത്തോടെ വല്ലതും തന്നാൽ ഫൈം തിമിനലക്കും മിൻസൈൻ വല്ലതും നിങ്ങൾക്ക് സന്തോഷത്തോടെ തന്നാൽ ഫകുലൂഹു ഹരീഅ പരീഅ അത് സന്തോഷത്തോടെ വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ ഉപയോഗിച്ചോളൂ. ഇത് ഖുർആനിൽ അല്ല പറഞ്ഞതാണ്. ഖുർആനിൽ സന്തോഷത്തോടെ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് വല്ലതും തന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഖുർആൻ പറയുമ്പോ അത് വാങ്ങൽ ഹറാമാണ് എന്നൊരു മസ്അല പറയുന്നെങ്കിൽ ക്രിസ്ത്യാനികളുടെ പാതിരിമാരെ പോലെ സ്വന്തം വിളിക്കുന്നവരോടെ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിയപ്പോ ഈ പരിപാടി ഇവിടെ നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. പാച്ച കള്ളം അല്ലാടെ പേരിൽ പറയേ ആയത്ത് കണ്ടോളി. ഫൈൻ തിബിനലക്കും നോക്കോ, ഫൈൻ തിബിനലക്കും എടുക്കടോ ചെരുപ്പ്, എടുക്ക് ചെരുപ്പ്, നിർത്തിവെക്കല്ലേ, നിർത്തിക്കോ, ഇന്ന് മുതൽക്ക് നിർത്തിക്കോ പ്രസംഗം. നോക്കോ ഫൈൻ തിബിനലക്കും, ആ ഒന്നും കൂടി വെക്ക്, എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ. വെല്ലുവിളിച്ചല്ലേ നാദാവിട്ട് വന്നു. വെല്ലുവിളിക്കുന്നവരോടെ ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ നിങ്ങൾ ഇപ്പൊ ഓതിയ ഫൈൻ തിബിനലക്കും എന്ന് നിങ്ങൾ ഓതിയ രൂപത്തിൽ ഒരായത്ത് കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്ന് നിർത്തും. ഇന്ന് നിർത്തിവെക്കും ഈ പരിപാടി ഇവിടെ, നിന്റെ ചെരുപ്പിടിച്ച് നടക്കും ഞങ്ങള്. പാച്ച കള്ളം അല്ലാടെ പേരിൽ പറയേ നോക്കൂ. സർവഭൗമിമാരും നടക്കൂ ചെരുപ്പും കൊണ്ട്. നാദാവർക്കൊന്ന് വെല്ലുവിളിച്ചതാണല്ലേ. ആ ഇനി ബാക്കി വെക്കുവാനെ, ഞാൻ ഓരോന്ന് പറഞ്ഞു കാണിച്ചതല്ല, മിന്നിബിയായതല്ല, നിങ്ങൾ മനഃപൂർവം കൃത്രിമം കാണിച്ചത് തന്നെയാണ്. കാരണം എന്താണെന്നറിയോ, നിങ്ങളിവിടെ കാണിച്ച കൃത്രിമത്തിന്റെ സാഹചര്യം ഒന്ന് പറഞ്ഞു തരാം സദസ്യർക്ക് മനസ്സിലാക്കാൻ. എവിടെ ഇയാൾ ആയത്തോരിയെന്നറിയോ, ഇയാൾ ആയത്തോരിയൽ എന്തിനാ, സ്ത്രീധനത്തെ പറ്റിയ അവിടെ ചോദ്യം. അപ്പൊ ഇയാൾ പറയണേ കൊറേ ന്യായീകരണമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങണതിന് തെറ്റൊന്നുമില്ല, ഒരാൾ പൊരുത്തപ്പെട്ട് തന്നാൽ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പറയാണ്, പെണ്ണിന്റെ ഭാഗത്തിനൊന്ന് പൊരുത്തപ്പെട്ടിട്ട് നമുക്ക് വല്ലതും തന്ന തിന്നോളാനാണ് ഖുർആനിൽ പറയുന്നത് എന്ന് പറഞ്ഞാ ഈ ആയത്തോതനത്. എന്നിട്ടാ മൂപ്പര് ആയത്തോതനത്, ആയത്തോതന വിഷയം തന്നെ തെറ്റ്. അവിടെ അള്ളാഹു അതല്ല ഉദ്ദേശിച്ചത് പേരോടെ ആണെന്ന് തെളിയിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും, പറ്റും, പറ്റും. തഫ്സീറുൽ കബീർ, ഇമാം റാസിയുടെ തഫ്സീർ 948. ചെറുപ്പം പറിക്കി നടന്നാ പോരാ കേട്ടോ, ആരാന്റെ ചെരുപ്പും പെറുക്കി നടന്നാ പോരാ, കിതാബ് ഓതി പഠിക്കണം കേട്ടോ, കേട്ടോളൂ. ഈ ഇലം ഇമാം റാസി ഈ തഫ്സീറിൽ പറയും, ഈ ആയത്തിന്റെ തഫ്സീർ, ഈ ഇലം അറിഞ്ഞോളണം മൗലവിമാർ. അതിന്റെ അർത്ഥം വെച്ചത് ഇലം അറിഞ്ഞോളണം, അന്നഹു തആല നിശ്ചയം അല്ലാഹു തആല ലമ്മ അമറഹും ബിഇതിയാ ബിഇതാഇഹിന്ന സദഖാതിഹിന്ന സ്ത്രീകൾക്ക് അവരുടെ മഹറുകൾ കൊടുക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ. ഇവിടെ രണ്ട് തഫ്സീർ ഇമാം റാസി പറയുന്നത്, ഒന്ന് ഭർത്താക്കന്മാര് കൊടുക്കണം എന്നാണ് ഇതിന്റെ തഫ്സീർ, ഒരു തഫ്സീർ. മറ്റൊന്ന് ഭർത്താക്കന്മാരോട് വാങ്ങിയത് രക്ഷിതാക്കളെ പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കണം, അവർ കയ്യിൽ വെക്കരുത് എന്നാണ് വേറൊരു തഫ്സീർ. അതിന്റെ ശേഷം പിന്നീട് പറയാം. അഖബഹു, ഇതിന്റെ മുമ്പ് വിശദീകരിച്ചാണ് ആ തഫ്സീർ. അഖബഹു, അങ്ങനെ കൊടുക്കണം എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു തആല പറഞ്ഞു ഭാര്യമാർക്ക് കൊടുക്കാനുള്ളത് ഒഴിവാക്കി കൊടുത്താൽ അത് സ്വീകരിക്കലും ജായിസാണ്. ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് പൊരുത്തപ്പെട്ട് എന്ത് ദാനം കൊടുത്താലും
ആ ദാനം കൊടുക്കുന്നതെല്ലാം സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്ന് ഇമാം റാസി വിശദീകരിക്കുന്നു. അപ്പൊ പറ്റിയില്ലേ?